വടകര റോയൽ വെഡിംഗ്സ് ആറാം വാർഷികത്തിന്റെ മികവിൽ ആറാം വാർഷികത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് റോയൽ വെഡിംഗ്സ് നിങ്ങൾക്ക് ഏവർക്കുമായി ഒരുക്കിയിരിക്കുന്നു. 30 മുതൽ 50% വരെ ഓഫർ സെയിലിൽ പുതിയ തരം പകിട്ടാർന്ന ഗംഭീര വസ്ത്രശേഖരണം. വെഡിംഗ് സ്യൂട്ട്, വെഡിംഗ് സാരീസ്, വെഡിംഗ് ഗൗൺ, നിക്കാഹ് സ്യൂട്ട്, നിക്കാഹ് ഗൗൺ, പാർട്ടി വെയർസ്, ഷർട്ട്, പാന്റ്, ഫ്രോക്ക് തുടങ്ങി വർണ്ണമാർന്ന വസ്ത്രങ്ങളുടെ ഒരു മായാലോകം റോയൽ വെഡിംഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇനി എന്തിനു മടിച്ചു നിൽക്കണം? ഉടൻ തന്നെ സന്ദർശിക്കൂ റോയൽ വെഡിംഗ്സ് വടകര. ഇനി ആഘോഷങ്ങൾ എന്തുമായി കൊള്ളട്ടെ, ഒപ്പം റോയൽ വെഡിംഗ്സും ഉണ്ട്. റോയൽ വെഡിംഗ്, നട്ട് സ്ട്രീറ്റ്, വടകര, കോഴിക്കോട്. വടകര കോട്ടക്കടവ് പാറക്കണ്ടി റോഡിൽ വീടിന് മുൻവശത്തെ വഴിയരികിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച നിലയിൽ. ഇന്നലെ രാത്രി 3:30 ശേഷമാണ് സംഭവം. കോട്ടക്കടവിലെ റാസ് മഹലിൽ റഷീദിൻ്റെ സുസുക്കി ആക്സസ് സ്കൂട്ടി ബൈക്കാണ് കത്തിനശിച്ചത്. കണ്ണൂരിൽ GST വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ് റാഷിദ്. കസ്റ്റംസ് റോഡിൽ നിന്നും 4 വർഷം മുമ്പാണ് റാഷിദും കുടുംബവും ഈ പ്രദേശത്ത് താമസമാക്കിയത്. രാത്രികാലങ്ങളിൽ പരിചിതരല്ലാത്തവരുടെ വാഹനങ്ങളും ആളുകളെയും ഈ പ്രദേശത്ത് കാണാമെന്ന് നാട്ടുകാർ പറഞ്ഞു. സമീപത്തെ റെയിൽപ്പാടത്തിലും മറ്റും മയക്കുമരുന്ന് കേന്ദ്രമായി മാറുന്നതായും നാട്ടുകാർ അറിയിച്ചു. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇവർ അറിയിച്ചു. പുലർച്ചെ 3:30-4 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. നമ്മുടെ സൈഡിൽ നിർത്തിയിട്ടതാണ് വണ്ടി. ഇവർ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് വീട്ടുകാരും ഇതിൻ്റെ പരിസരത്തുള്ള അപ്പുറത്തുള്ള വീട് ആൾക്കാർ അറിയുന്നത്. അപ്പം തന്നെ ഇവിടുത്തെ വെള്ളം വെച്ച് ഏകദേശം പൂർണ്ണമായും കത്തി. ഇവിടെ രാത്രിയിൽ ആ സമയത്തെല്ലാം പുറത്തുള്ള ആൾക്കാരുടെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്തും ഇത് 3 മണിൻ്റെ 4 മണിൻ്റെ ഇടയിലും 1-2 വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത്. പക്ഷെ അവരൊന്നും അവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഒരാൾ ശ്രദ്ധ, ഒരു കാറ് പോയി വണ്ടി പോയി ഫ്രൂട്ട്സിൻ്റെ അവരെ കത്തി 3:30 കത്തുന്നു അല്ലേ. പക്ഷെ അവർ അന്നേരം കത്തിയില്ല. അപ്പോൾ ഞാൻ ശേഷമാണ് 4 മണിൻ്റെ 3:30 ആവുമ്പോഴത്തേക്ക് ആ അയ്യാ റഷീദിൻ്റെ ഞാൻ GST ഇങ്ങനെയാണല്ലോ ഇത്. വളരെ ആ വളരെ പോലീസ് വന്ന് ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി പോയി. CCTV ഇവിടെ ഏടിയില്ലേ ഇതുവരെ. എല്ലാവരും നോക്കി ഏടിയില്ല. കോട്ടക്കടവിലില്ല. ഇത് റോഡ് തീരെ നിർത്തില്ല. ആ ഈ ഭാഗത്ത് പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഉള്ളത്. ഇതൊരു സൈലൻ്റ് ഏരിയ. പക്ഷേ ഇതിന് രാത്രി അസമയത്തെല്ലാം വണ്ടി പോകുന്നുണ്ട്. പുറത്ത് നിന്നിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഈ റെയിലിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. ആൾക്കാർ എല്ലാം ശ്രദ്ധ, ഇപ്പോൾ ഇവിടെ ഒരു റെസിഡൻ്റ് അസോസിയേഷൻ ഉണ്ട്. അവരെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് അവർ 1-2 പ്രാവശ്യം അധികാരികൾ പറഞ്ഞ് ഇങ്ങനെ റെയിലിൻ്റെ അടുത്തെല്ലാം പുറത്ത് നിന്നിട്ട് ആൾക്കാർ വരുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ ഒരു കഞ്ചാവ് ഇതെല്ലാം നല്ലോണം ഉണ്ട് ഈ ഭാഗത്ത്. റെയിലിൻ്റെ മുകളിൽ കുട്ടികൾ ഇരിക്കുക, അതും പുറത്തുനിന്ന്, ഇവിടെയുള്ളതല്ല, എല്ലാം പുറത്തുനിന്നല്ല വരുന്നത്. അത് ഇത് ശ്രദ്ധയപ്പെടുത്തേണ്ടി പോലീസായിട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് കത്തിയ വിവരം ഉടമസ്ഥൻ അറിയിച്ചതിനെ തുടർന്ന് വടകര SI രഞ്ജിത്തും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതാളി നല്ലേതോ എല്ലേ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലോ? മൂസാന്റെ പിരിപോയി തോന്നല്ല. എന്ത് നല്ല മനുഷ്യനേനു ഇതപ്പാളി തുടങ്ങി. പേരാന്തൊന്നുമല്ല മനുഷ്യന്മാരെ, എന്റെ പേരെക്കുട്ടി +2 കഴിഞ്ഞ് നിക്കുവാണല്ലോ. ഇനി എങ്ങോട്ടും വിടണമെന്ന് ആലോചിച്ചു പോയതാ. ഒരു ജോലി ഉറപ്പുള്ള എന്തിനെങ്കിലും വിടണല്ലോ. എന്റെ മൂസക്ക, നിങ്ങളേത് ലോകത്താ ജോലി ഉറപ്പുള്ള കോച്ചിന് വിടണെങ്കില് മോളെ വടകര മെഡറ്റ് കോളേജില് പാരാമെഡിക്കൽ കോച്ചിന് വിട്. ആടെ ചേർത്താൽ ഉറപ്പായും ജോലി കിട്ടും. 26 കൊല്ലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വയനാട്ടിലെ കേരള അക്കാദമിയാണ് കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. അത് ശരി. വയനാട്ടിലെ കേരള അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ എത്തിര കുട്ടികളാ വലിയ വലിയ ആശുപത്രികളിലോ ലാബുകളിലോ ഫാർമസികളിലൊക്കെ പണിയെടുക്കുന്നതെന്ന് അറിയാവാ. പാരാമെഡിക്കൽ അല്ല ഏത് കോഴ്സ് ആണെങ്കിലും മിഡറ്റ് ക്യാമ്പസ് തന്നെ പഠിക്കണം. +2 കഴിഞ്ഞവർക്ക് ചേരുവാൻ പറ്റിയ കോഴ്സല്ലേ. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അളവ് മിഡറ്റ് കൊടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞവർക്ക് മാത്രല്ലേ, അശോകന്റെ മോള് ഡിഗ്രി കഴിഞ്ഞ പാട് ആടല്ലേ ചേർത്ത്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല, അതങ്ങ് ഓർപ്പിച്ച് മിഡറ്റില് പാരാമെഡിക്കൽ കോഴ്സിന് ചേരുവെന്ന് പറഞ്ഞാല് ജോലി കിട്ടിയെന്ന മക്കളെ അർത്ഥം. എന്തെങ്കിലും കാരണം കൊണ്ട് +2 ഡിഗ്രിയോ പൂർത്തിയാക്കാൻ പറ്റാത്തവർക്കും ഇത് നല്ല അവസരം. അതുകൊണ്ട് ഇന്ന് തന്നെ ചേർന്നോളെ. ദൈ കാണുന്ന നമ്പർ മറന്നോണ്ട.